Hello guys, hello everyone. Namaskaram. I am Sri Vishak. VB Entertainment. Our YouTube channel. Like, welcome. Now, in this video, you can see a new Baleno. This Baleno is a new base model. That is Sigma. We are going to make this video. We are going to make this video. Now, you can see a few features. This base model is a new one. Value for money. There are a few features in Maruti. I have a steering face lift. Tail lamp, fully LED, cherry, and your portion, normally when the halogen type partner.
സുസുക്കിയുടെ ലോഗോ ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്തു. ബെലൻ എന്ന് പറഞ്ഞ ബാജിംഗ് ഇവിടെ ആയിട്ടും പ്ലേസ് ചെയ്തു. റിവേഡ് സെൻസർ നമുക്ക് ഈ ഒരു വേരിയന്റിൽ തന്നെ അവൈലബിൾ ആണ്. ABS, EBD, എയർബാഗ് തുടങ്ങിയ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ ഈ ഒരു വേരിയന്റിൽ കമ്പനി നൽകി. ഇവിടെ ഒരു സെൻസർ കൂടി നൽകിയിട്ടുണ്ട്. ബേസ് മോഡൽ വാഹനമാണെങ്കിൽ പോലും ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ബൂട്ട് സ്പേസ് വാഹനത്തിൽ വരുന്നുണ്ട്. ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റ്. 60-40 ഒന്നുമല്ല. കണ്ട് ഇവിടെ ആയിട്ടാണ് സ്പെയർ ടയർ നൽകിയത്. 318 സ്പെയർ ടയർ, സോറി 318 ബൂട്ട് സ്പേസ് വരുന്നത്. 15 തന്നെയാണ് സ്പെയർ ടയർ വരുന്നത്. അതായത് 185/65 R15 ആണ് ടയർ പ്രൊഫൈലിനെ കുറിച്ച് പറയേണ്ട ഒരു കാര്യം. വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ബൂട്ട് സ്പേസിലായിട്ട് പറയാനായിട്ടൊന്നുമില്ല. ഇവിടെ നേരെ നമുക്ക് അകത്തേക്ക് വരാം. അകത്തേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ കീ ഒന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ കണ്ടോ, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. ബേസ് മോഡൽ വാഹനത്തിൽ പോലും സെൻട്രൽ ലോക്ക്. അപ്പോൾ നമ്മൾ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് വന്നാൽ പ്രൊട്ടക്റ്റ് ലാമ്പ് നൽകി, റിയർ സൈഡിലേക്ക് വന്നാൽ LED ടെയിൽ ലാമ്പ്, ഡിഫോഗർ ലൈന്, അകത്തേക്ക് പോയാൽ സെൻട്രൽ ലോക്ക്. പിന്നെ ഡോർ പാഡിലേക്ക് വരാം. ഡോർ പാഡിലേക്ക് വരുന്ന സമയത്ത് കണ്ടോ 4-door പവറിൻ്റെ ഈ ഒരു ബേസ് മോഡൽ വാഹനത്തിൽ തന്നെ കമ്പനി നൽകി. അത് നല്ലൊരു കാര്യം തന്നെയാണ്. മോശമല്ലാത്ത സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരു ഗ്ലോസി അല്ല, ഒരു സോഫ്റ്റ് ആയിട്ട് മെറ്റീരിയൽ യൂസ് ചെയ്ത് ആ ഒരു ബ്ലൂ പോലത്തെ ഒരു കളർ ഷെയ്ഡ് ഈ ഒരു ബേസ് മോഡൽ നൽകി. വേണമെങ്കിൽ അവർക്ക് ഇതൊരു ഫുള്ളി ഡാർക്കായിട്ട് തന്നെ നൽകാമെന്ന് ആ ഒരു രീതിയിൽ ചെയ്തിട്ടില്ല. നീറ്റായിട്ട് തന്നെ അതിനെ ഡിസൈൻ ചെയ്തു. അകത്തേക്ക് കയറിയാൽ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ അല്ല, അതെനിക്കൊരു പോരായ്മയായിട്ട് തന്നെ തോന്നുന്നുണ്ട്. കാര്യം നല്ല താന്നിരിക്കുവാണ്. എനിക്ക് അത്യാവശ്യം ഹൈറ്റുള്ള ഒരാളാണ് ഞാൻ തന്നെ താന്നിരിക്കുന്ന ഒരു ഫീൽ നല്ലപോലെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഹൈറ്റുള്ള ഒരു ഹൈറ്റ് കുറഞ്ഞ ഒരാൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നതിന് വേണ്ടി. തോന്നിയൊരു പോരായ്മ ഞാൻ പറഞ്ഞതാണ്. സ്റ്റീറിംഗ് ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഇവിടേക്ക് വന്നാൽ ഇവിടെ കുറച്ച് ഡമ്മി കൺട്രോൾസ് ഒക്കെയാണ് നൽകിയിട്ടുള്ളത്. കാരണം ഇവിടെ ആയിട്ട് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ആ ഒരു കൺട്രോൾ ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്റ്റോറേജ് സ്പേസും താഴ്ഭാഗത്തായിട്ട് നൽകി. വേറെ കാര്യങ്ങൾ പറയേണ്ടതൊന്നുമില്ല. ഇനി അകത്തേക്ക് കയറി ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ഒരു ഡിസൈൻ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മളൊരു സാധാരണ ഒരു ബേസ് മോഡൽ വാഹനം പോലല്ല കേട്ടോ ഇത് ചെയ്തേക്കുന്നത്. നല്ല അടിപൊളിയായിട്ടാണ് മാരുതി ചെയ്തിട്ടുള്ളത് ഈ ഒരു വാഹനത്തിനെ. അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം ഈ ഒരു കളർ തീം കണ്ടപ്പോൾ ഏറ്റവും ടോപ്പിൽ ഡാർക്ക് ഗ്ലോസി ആ ഒരു ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡിങ്, എനിക്കൊന്നും മാരുതി കറക്റ്റായിട്ട് ഒരു കളറായിട്ട് ഇതിനെ പറയുന്നുണ്ടായിരിക്കും. നമ്മളിപ്പോൾ ബ്ലൂ എന്ന് തന്നെയാണ് നമ്മളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ വേറെ കാര്യങ്ങളൊന്നും അവിടെ പറയാനായിട്ടൊന്നുമില്ല. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം. അതാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ്. സ്റ്റിയറിംഗിലേക്ക് വന്നാൽ കൺട്രോൾസോ കാര്യങ്ങളൊന്നുമില്ല. സുസുക്കിയുടെ ഒരു ലോഗോയും അതുപോലെ തന്നെ ആ ഒരു ക്രോം ഫിനിഷ്. രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിൽ. ഹൈറ്റ് അഡ്ജസ്റ്റബിളാണ് ഞാൻ പറഞ്ഞു. ഇൻസ്റ്റം ക്ലസ്റ്ററിലേക്ക് പോയാൽ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. നോർമലി നമ്മൾ നേരത്തെയൊക്കെ കണ്ടിട്ടുള്ളത് തന്നെയാണ്. ഫുള്ളി ഡിജിറ്റൽ അല്ലാത്ത ഒരു ഇൻസ്റ്റം ക്ലസ്റ്റർ, ചെറിയൊരു പോർഷൻ മാത്രമേ ഡിജിറ്റലായിട്ട് വരുന്നുള്ളൂ. വേറെ കാര്യങ്ങളൊന്നും അവിടെ പറയാനായിട്ടൊന്നുമില്ല. സ്റ്റീരിയോ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ട് നമുക്ക് അഡീഷണലായിട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. അത് വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു സൈസിൽ ഒരു ടച്ച് സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഫീൽ ആയിരിക്കും. വേറെ ഒരു ഗ്ലോസി ഫിനിഷിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. ACയുടെ ഒരു വെൻറ്റ് തന്നെ ഈ ഒരു പോർഷനായിട്ട് പ്ലേസ് ചെയ്തു. പിന്നെ പറയേണ്ടത് ഈ ഒരു ബേസ് മോഡൽ വാഹനത്തിൽ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ നൽകിയത്. ഞാൻ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയത് കണ്ടപ്പം. ബേസ് മോഡൽ പോലും ഓട്ടോമാറ്റിക് നൽകിയത്. മാനുവലി ഒക്കെ വേണമെങ്കിൽ നൽകാമായിരുന്നു, ഓട്ടോമാറ്റിക് നൽകി. പിന്നെ താഴേക്ക് പോയാൽ 12-watt ഒരു ചാർജിങ് സോക്കറ്റ്, മോശമല്ലാത്ത രീതിയിൽ സ്റ്റോറേജ് സ്പേസ്, രണ്ട് കപ്പ് ഹോൾഡറും ഈ ഒരു പോർഷനിലായിട്ട് വരുന്നുണ്ട്. 5-speed വാഹനത്തിൽ ഗിയർ ബോക്സ് വരുന്നത്. ഈ ഒരു പോർഷനിലെ ആ ഒരു ഗിയർ ലെവലിൻ്റെ ഡിസൈനെ കാണാം. പ്രത്യേകിച്ച് പുതുമ കാര്യങ്ങളൊന്നും ആ ഒരു ഗിയർ ലെവലായിട്ടില്ല. ഇവിടെയൊക്കെ ചെറിയൊരു മാറ്റ് പോലത്തെ കളർ തീമും കാര്യങ്ങളൊക്കെ നൽകി. വേറെ ഈ ഒരു സെൻറ്റർ പോർഷനായിട്ട് വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കണ്ടോ. ഇവിടെയായിട്ട് വേറെ ആംറസ്റ്റോ കാര്യങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഈ ഒരു ചെറിയൊരു പോർഷനിലായിട്ട് നൽകി. വേറെ കാര്യങ്ങളൊന്നുമില്ല. ആംറസ്റ്റോ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാനായിട്ട് സാധിക്കും. അവിടെ തന്നെ സീറ്റിലേക്ക് പോകുന്ന സമയത്ത് ഫുള്ളി ഡാർക്ക് തന്നെയാണ് ആ ഒരു സീറ്റിൻ്റെ ഒരു കളർ തീമൊക്കെ കൊള്ളാം. അതുകൊണ്ട് ഫ്രണ്ടിലേക്ക് നോക്കിയാൽ അഡ്ജസ്റ്റബിൾ ഹെഡ്രസ് ഈ ഒരു ഫ്രണ്ടിൽ തന്നെ നൽകിയിട്ടുണ്ട്. പിന്നെ മിറർ ഈ ഒരു മിറർ മാനുവലി കൺട്രോൾ ചെയ്യണം, ഓട്ടോ ഡിമ്മിങ് അല്ല. അതിന് പക്ഷേ കൺട്രോൾ ചെയ്യേണ്ട ഓപ്ഷൻ നൽകി. ചില വാഹനങ്ങളിൽ നൽകാറില്ല, നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ പിടിച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ അത് നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് പോയാൽ മിറർ വരുന്നില്ല. ഇവിടെ ടിക്കറ്റ് ഹോൾഡറും നൽകിയിട്ടില്ല. ടോപ്പിൽ ലൈറ്റും കാര്യങ്ങളൊന്നും വരുന്നത്. എനിക്ക് ആകെ ഇതിനകത്ത് തോന്നിയ ഒരു പോരായ്മ ഈ ഒരു സീറ്റിൻ്റെ ഒരു ഹൈറ്റ് അത് നല്ലൊരു പോരായ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് താന്നിരിക്കുവാണ് കേട്ടോ. എനിക്ക് നല്ലപോലെ കാണാൻ പറ്റുന്നില്ല. എനിക്ക് ഫ്രണ്ട് കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ഇരുന്നാലും ബുദ്ധിമുട്ടാവാൻ സാധ്യത. നിങ്ങൾ ഷോറൂമിൽ വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. ടെസ്റ്റ് ഡ്രൈവ് അല്ല, വാഹനം തന്നെ ഇരുന്ന് നോക്കണം കേട്ടോ. അതായിരിക്കും നല്ലത്. ഇപ്പോൾ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഈ ഒരു ഫ്രണ്ടിൽ വളരെ നീറ്റായിട്ട് ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അത് കണ്ടത്. ഹൈലൈറ്റ് ആയിട്ട് ഫ്രണ്ടിൽ പ്രൊട്ടക്റ്റഡ് ലാമ്പ്, റിയറിലേക്ക് പോയാൽ ഡിഫോഗർ ലൈൻ, LED ടെയിൽ ലാമ്പ്, അകത്തേക്ക് കയറുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കണ്ടു. സെൻട്രൽ ലോക്ക് കണ്ടു, 4-door പവർ വിൻഡോ കണ്ടു, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കണ്ടു. കൊള്ളാം, ഇത്രയും ഫീച്ചേഴ്സൊക്കെ ധാരാളമാണ്. വേണമെങ്കിൽ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് കോസ്റ്റ് കുറയ്ക്കാമായിരുന്നു, പക്ഷേ അതൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കാര്യമാണ്. ഇനി റിയർ സീലിലോട്ട് കയറാം. ഡോർ പാഡിലേക്ക് വന്നേ ആദ്യം തന്നെ കണ്ടാൽ നമ്മൾ ഒരു ഫ്രണ്ടിൽ കണ്ട ഒരു ബ്ലൂ കളർ തീമൊക്കെയാണ് ഈ ഒരു പോർഷനാണ്. അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടൊരു മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇനി അകത്തേക്ക് വരാം. അകത്തേക്ക് വരുന്ന സമയത്ത് നല്ല രീതിയിൽ എനിക്ക് തൈ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. സ്പേസ് കണ്ടോ, നല്ല സ്പേസാണ് കണ്ടോ. എൻ്റെ കംഫർട്ടിനെ ഞാൻ ഈ ഒരു സീറ്റ് ഇട്ടത് ആ ഒരു സമയത്ത് ഈ ഒരു രീതിയിലാണ് ഇതിന് സ്പേസ് ലഭിക്കുന്നത്. റിയർ AC വെൻറ്റൊന്നും ഇല്ല, ഒരു ആംറസ്റ്റ് വരുന്നില്ല, അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റ് ഒന്നും വാഹനത്തിൽ നൽകിയിട്ടില്ല. പിന്നെ പറയേണ്ടതാണ് ഈ ഒരു പോർഷനിലേക്ക് വന്നാൽ
ശകലം സ്റ്റോറേജ് സ്പേസ്. കാരണം ഇവിടെ ആയിട്ട് ശകലം സ്റ്റോറേജ് സ്പേസ് മാറി നൽകി, അതുപോലെ 12 വാട്സിന് ഒരു ചാർജിങ് സോക്കറ്റ് നൽകി. താഴ്ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ വെക്കാം. ഒരുപാട് ഹൈറ്റ് ഒന്നുമില്ല ആ ഒരു സെൻറ്റർ പോർഷനിലായിട്ട്, അതുകൊണ്ട് തന്നെ നടുക്കിരിക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തന്നെ വരത്തില്ല. ഇവിടെ നിന്ന് തന്നെ നമുക്ക് നേരെ എഞ്ചിനിലേക്ക് പോകാം. എഞ്ചിനിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്കറിയാം പെട്രോളിൽ മാത്രം നമുക്ക് ഈ ഒരു വേരിയൻറ്റ് വരുന്നുള്ളൂ. 1.2 ആണ് എഞ്ചിൻ വരുന്നത്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ ഹുഡ് തുറക്കുന്ന സമയത്ത്. സാധാരണ നമ്മൾ മാരുതി വാഹനത്തിന് അത് പറയേണ്ടതല്ല, പക്ഷേ ഇതിനകത്ത് അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് ഹുഡ് തുറക്കുമ്പം. അത് ഇൻസുലേഷനൊക്കെ നൽകി. അതുകൊണ്ട് ഈ ഒരു കവറിംഗ് ഒക്കെ നോക്കേ, താഴ്ഭാഗത്തായിട്ട് എഞ്ചിൻ ബേയിൽ ചെറിയൊരു കവറിങ്ങും കാര്യങ്ങളൊക്കെ നൽകി. എഞ്ചിലേക്ക് പോയാൽ 1.2 ആണ് നമുക്ക് വാഹനത്തിൽ എഞ്ചിൻ നൽകിയത്. 1197 cc, 90 bhp, 113 nm ടോർക്കും. മാനുവലിന് 22.35 ആണ് മൈലേജ് പറയുന്നത്. അതായത് ഈ ഒരു വേരിയൻറ്റിന് 22.35 km മൈലേജ്. വേറെ കാര്യങ്ങളൊന്നും ആ ഒരു എഞ്ചിൻ ബേയിൽ പറയാനില്ല. ഇത് ഈ ഒരു വേരിയൻറ്റ് ഓട്ടോമാറ്റിക്കലി വരുന്നില്ല, അതുകൊണ്ട് ഓട്ടോമാറ്റിക്കിൻ്റെ മൈലേജ് നമ്മൾ പറയുന്നില്ല. ഇത് പക്ഷേ പറയേണ്ട കാര്യമാണ് കേട്ടോ, കുറച്ച് വെയിറ്റൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ഹുഡ് തുറന്ന സമയത്ത്. അപ്പോൾ കണ്ടല്ലോ, ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം ബലേനോ ബേസ് മോഡൽ നിങ്ങൾ കണ്ടു. വീഡിയോസൊക്കെ വളരെ കുറവ് തന്നെയാണ് യൂട്യൂബിൽ. അപ്പോൾ ഞാൻ ഒരു നമ്പർ കൂടി നൽകാം, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ നമ്പറാണ്. ആ കൂടുതലായിട്ട് അറിയാൻ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും പറയേണ്ടതൊന്നുമില്ല. അപ്പോൾ ഇത്രയും ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇതുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരും. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടർക്കും ബൈ.